നമസ്കാരം. ടൂൾ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ താമസിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകയായ ദിഷ രവിയെ 21 വയസ്സുള്ള ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതും പിന്നീട് മതിയായ തെളിവുകൾ ഇല്ല എന്ന കാരണത്താൽ കോടതി വിമർശനത്തോടുകൂടി തന്നെ ആ കുട്ടിയെ ജാമ്യത്തിൽ വിട്ടതുമൊക്കെ ഇപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട്. തീർച്ചയായും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ, നമ്മളുടെ നിയമവ്യവസ്ഥയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് ഒരു വലിയ ആയുധം തന്നെയാണ് ദിഷ രവിയുടെ ഈ ഒരു ജാമ്യവും അതോടൊപ്പം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ദിഷ രവി ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണോ? ഈ വിഷയങ്ങൾ ഒന്ന് വളരെ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്യണം. കാരണം ഒരു വശത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ചില മാധ്യമങ്ങളും ഇടത് കേന്ദ്രങ്ങളും ഒക്കെ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ചെയ്തത് അബദ്ധമായോ എന്നുള്ള സന്ദേഹത്താലാവാം പലരും നിശബ്ദത പാലിക്കുന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ ഉയർത്തേണ്ടി വന്നത്. ആദ്യം തന്നെ പറയട്ടെ, ദിഷ രവിക്ക് ജാമ്യം ലഭിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ ദിഷ രവിയെ പോലെ പരിസ്ഥിതി പ്രവർത്തകയായ ഒരു പെൺകുട്ടി കർഷക സമരത്തിൽ അഭിപ്രായം പറയുന്നതുമല്ല പ്രശ്നം. ഈവൻ ടൂൾ കിറ്റ് ഉണ്ടാക്കിയതുപോലും അല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ അത് വിദേശികളുമായി ആ ടൂൾ കിറ്റ് സംബന്ധിച്ച ചർച്ച നടത്തിയതുപോലും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമല്ല. പക്ഷെ പിന്നീട് എന്താണ് നിയമവിരുദ്ധം? അത് വളരെ കൃത്യമായി തന്നെ ദില്ലി പോലീസ് അവരുടെ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞ വിവരങ്ങൾ ദില്ലി പോലീസിന് തെളിയിക്കാനായില്ല എന്ന് മാത്രമല്ല, ഈ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അത് ഒരു സീല് വെച്ച കവറിൽ പോലും തെളിവ് സഹിതം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച് കോടതിയുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ദില്ലി പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പരാജയം. അപ്പൊ യഥാർത്ഥത്തിൽ കുഴപ്പം ആരുടേതാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കുന്നതോ അത് എഡിറ്റ് ചെയ്യുന്നതോ അത് വിദേശികളുമായി ബന്ധപ്പെടുത്തുന്നതോ അതൊന്നും ഇതിനകത്ത് ഒരു വിഷയമല്ല, അത് നിയമവിരുദ്ധവുമല്ല. പക്ഷേ ആ ഈ ടൂൾ കിറ്റ്, ഈ പ്രത്യേക ടൂൾ കിറ്റ്, ദിഷ രവി ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കിയ ടൂൾ കിറ്റ്, ആ ടൂൾ കിറ്റിൽ തീർച്ചയായിട്ടും ഭാരതം എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഭാരതം എന്ന ഈ ഒരു രാജ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുമുള്ള കൃത്യമായ ശ്രമങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ ടൂൾ കിറ്റ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ദിഷ രവിയെ പോലെ ഒരു പരിസ്ഥിതി പ്രവർത്തക വന്നു എന്നുള്ളതല്ല, നിഖിത ജേക്കബിനെ പോലെ ഒരു അഡ്വക്കേറ്റ് വന്നു എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. പക്ഷേ അതിൽ ചായയും യോഗയും ചേർന്നുള്ള ഇന്ത്യയുടെ ഒരു വലിയ ഇമേജ്, ആ ഇമേജ് തകർക്കണം എന്നുള്ള ഒരു പരാമർശം എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ഒരു പരാമർശം എത്രത്തോളം വൈരാഗ്യബുദ്ധിയോടെ ഉള്ളതാണ് എന്ന് എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല? നിയമവ്യവസ്ഥിതി എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല? കാരണം കർഷക സമരം ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇതിൽ വളരെ കൃത്യമായി നമുക്ക് പറയാം, ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വലിയ പ്രതിഷേധം അത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. അതിനെതിരെയും അതിനനുകൂലമായിട്ടും ഒക്കെ ശബ്ദങ്ങൾ ഉണ്ടാവും. പക്ഷെ അതുപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ സൽപ്പേര് തകർക്കാനുള്ള ശ്രമം, അതൊരു ഗൂഢാലോചനയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? പ്രത്യേകിച്ചും ഇന്ത്യയുടെ പേര് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണിത്. മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, കോവിഡ് നിയന്ത്രിച്ചതും കോവിഡിനെ നേരിട്ട രീതി. രണ്ട്, വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയും മറ്റ് പല രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഭാരതത്തിന്റെ ഈ ഒരു കാര്യത്തിലെ ലീഡർഷിപ്പിനെ കുറിച്ച്. അപ്പോൾ കോവിഡ് ഒരു വിഷയമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിൽ മറ്റു പല രാജ്യങ്ങളും അടിപ്പെട്ട് കിടക്കുമ്പോൾ ഇന്ത്യയുടെ തിരിച്ചുവരവ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ വിഷയമാണ്. വലിയ വലിയ അത്ഭുതത്തോടാണ് പല രാജ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ നോക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തിരിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച്. അതിനെ സംബന്ധിച്ച വലിയ പഠനങ്ങൾ പോലും സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. മൂന്ന്, ഒരു ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു പിന്മാറ്റമാണ്, ചൈനയുടെ അതിർത്തിയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. രണ്ട്, ആണവ ശക്തികളുടെ മുഖത്തോട് മുഖമുള്ള 10 മാസത്തെ വലിയ ടെൻഷനാണ്. ഒരു വെടിയുണ്ട പോലും പിന്നീട് പായിക്കാതെ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റം, അതും പൂർണ്ണമായ ചർച്ചകളിലൂടെ മാത്രം നടത്തിയ ഒരു പിന്മാറ്റം. അത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ എല്ലാ അയൽ രാജ്യങ്ങളുമായും പ്രശ്നമുള്ള ഒരു രാജ്യമാണ് ചൈന. പക്ഷേ ഇന്ത്യയുടെ മുമ്പിൽ ചൈന മുട്ടുമടക്കി എന്ന് പലരും പറയുന്നത് ഇതുകൊണ്ടാണ്. ഇന്ത്യ വളരെ ക്രിയാത്മകമായി, പ്രോആക്റ്റീവായി സൈന്യത്തിന്റെ ശക്തിയും അതേപോലെ മറുവശത്ത് ചർച്ചകളിലൂടെയൊക്കെ ഒരു വലിയ പ്രശ്നം പരിഹരിച്ചിരുന്നതാണ്.
അപ്പോൾ ഈ മൂന്ന് രണ്ട് മൂന്ന് ഘടകങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു യശസ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഇന്ത്യയെ മറ്റൊരു തരത്തിൽ തകർക്കാനുള്ള ശ്രമം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കർഷക സമരമായിക്കോട്ടെ, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധമായിക്കോട്ടെ, ഇതെല്ലാം ഉപയോഗിക്കുന്ന കാരണങ്ങൾ മാത്രമാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം ഭാരതത്തെ തകർക്കുക, ഭാരതത്തിനുള്ളിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക, അരാജകവാദം പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ യശസ് ഇല്ലാതാക്കുക. അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ടൂൾ കിറ്റ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ സർക്കാരിനോ അല്ലെങ്കിൽ ദില്ലി പോലീസിനോ ഇത് കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യം തന്നെയാണ്. രണ്ടാമത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് ഉയർത്തിയ കടുത്ത ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങൾ വളരെ വ്യക്തവുമായിരുന്നു. അതായത് പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷൻ, സിക്സ് ഫോർ ജസ്റ്റിസ് എന്നീ രണ്ട് സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് ഈ ടൂൾ കിറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദിഷ രവിയും അതേപോലെ നിഖിത ജേക്കബും അംഗങ്ങളായിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ, അത് ഡിസംബർ 6 ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പാണ്, ഡിസംബർ 12 തീയതിയാണ് നിഖിതയും മറ്റും ആ ഗ്രൂപ്പിൽ ചേരുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷന്റെ അംഗങ്ങളാണ്. ഈ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷനാണ് ഇന്ത്യയിൽ ഖാലിസ്ഥാൻ തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷനും അതേപോലെ സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന ഈ രണ്ട് സംഘടനകൾ, ഇത് സിക്സ് ഫോർ ജസ്റ്റിസ് ഇപ്പോൾ തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഇവരാണ് ന്യൂയോർക്ക് ബേസ് ചെയ്തും മറ്റ് കാനഡയിലും ഒക്കെ വലിയ തോതിൽ ധനസമാഹരണം നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയൊരു സംഘടനകളുമായി ബന്ധപ്പെട്ടവർ ഇവരുമായി ഈ ദിഷാരവിയൊക്കെ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റ് ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായ ഒരു തെളിവല്ലേ? എന്തുകൊണ്ടാണ് പോലീസ് ഈ വിഷയം പറയുന്നത്, അല്ലെങ്കിൽ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തി പറയുന്നതിൽ പരാജയപ്പെട്ടത്? അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം പറയാനുള്ളത്. ഫെബ്രുവരി 6 തീയതി ആസാമിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമായി പറഞ്ഞു, ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് ഇന്ത്യയുടെ ഇമേജ് തകർക്കാൻ, അതിനെ നേരിടുമെന്ന് തന്നെ. അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഏജൻസികൾ, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ്. കാരണം പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷനെയും സിക്സ് ഫോർ ജസ്റ്റിസിനെയും വളരെ വർഷങ്ങളായി ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ പിന്തുടരുന്നതാണ്. അപ്പൊ അങ്ങനെ രണ്ട് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, അല്ലെങ്കിൽ കർഷക സമരത്തിന്റെ മറവിൽ ഇന്ത്യയുടെ യശസ് കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്നു എന്ന് കൃത്യമായി അറിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് വളരെ വ്യക്തമായി ഒരു പബ്ലിക് റാലിയിൽ തന്നെ പറഞ്ഞത്. പക്ഷേ ആ വിവരങ്ങൾ ഇന്റലിജൻസ് ഏജൻസീസുമായി കോർഡിനേറ്റ് ചെയ്യാനോ അവരിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ച് ചാർജ് ഷീറ്റിന്റെ ഭാഗമാക്കാനോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സീൽഡ് കവറിലെങ്കിലും ആക്കി കോടതിയുടെ മുമ്പാകെ വെക്കാനോ എന്തുകൊണ്ട് ദില്ലി പോലീസിന് സാധിച്ചില്ല? ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉയർത്തേണ്ടത് തന്നെയാണ്. ഇത് വെറും കോർഡിനേഷൻ ഇല്ലായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്ക് പല ആൾക്കാർക്കും അറിയാവുന്നതാണ്, 26/11 മുംബൈ ആക്രമണം, 2008 മുംബൈ ആക്രമണത്തിൽ അതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസുകാർ 16 തീയതി തന്നെ വിവരം അവർക്ക് ലഭിച്ചതാണ്. റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം ലഭിച്ചതാണ്. ആ വിവരം മഹാരാഷ്ട്ര പോലീസ് ഉൾപ്പെടെയുള്ള പലരിലേക്കും അത് പോവുകയും ചെയ്തു. പക്ഷേ ഒരാക്ഷൻ എടുക്കാനോ, അല്ലെങ്കിൽ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ ഒരു റിവ്യൂ നടത്താൻ പോലും ആരും തയ്യാറായില്ല. അതുകൊണ്ടാണ് 26/11 ആ ബോംബെ ആക്രമണം ഉണ്ടായത്. ഇത് ഇന്നിപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുമായി, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസികളുമായി ഒരു കോർഡിനേഷൻ, ഒരു സമന്വയം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല? അത് ഒരു ഗുരുതരമായ പിഴവാണ്, അത് മനഃപൂർവ്വമാണ് എന്ന് പോലും സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ദിഷാരവിയുടെ കേസിൽ കുറ്റപ്പെടുത്താൻ പലർക്കും ഒരു കാരണമായി എന്നുള്ളതുകൊണ്ട് ആണ് ഇത് വീണ്ടും എടുത്തു പറയുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ദിഷാരവിയുടെ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചു, അതുകൊണ്ട് തന്നെ കോടതി കുറ്റവിമുക്തയാക്കി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈ കേസ് കൃത്യമായി ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും ദില്ലി പോലീസ് നടത്തേണ്ടതാണ്.
ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് യു എ പി എ നിയമങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന വാട്സ്ആപ്പ് ചാറ്റിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്, ഇത് യു എ പി എ നിയമം ഞങ്ങളുടെ മേൽ ചുമത്തപ്പെടാം എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ജാമ്യത്തിനായി കോടതിയിൽ എത്തിയതും ദിഷാരവിയെ കോടതിയിൽ റെപ്രസെന്റ് ചെയ്തതും അറിയപ്പെടുന്ന ഒരു വളരെ വലിയ ഫീസ് മേടിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അത്രയും ഫീസ് കൊടുക്കാൻ ഈ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി നടത്തുന്ന സംഘടനയ്ക്കോ കഴിവുണ്ടോ എന്നുള്ളതും കൃത്യമായ അന്വേഷണം വേണം. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ കുറെ ആൾക്കാരുണ്ട്. ഈ ടൂൾ കിറ്റ് വളരെ കൃത്യമായി ഞാൻ നോക്കിയതാണ്, നമ്മൾ പരിശോധിച്ചതാണ്. അപ്പൊ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റോ അല്ലെങ്കിൽ അത് ഒരു വക്കീലോ മാത്രമൊന്നും വിചാരിച്ചാൽ ഇത്രയും വിശദമായ ഒരു ടൂൾ കിറ്റ്, ഇത്രയും കൃത്യമായ ഒരു പ്ലാനിങ്, ഡിജിറ്റൽ സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്, ഡിജിറ്റൽ ആക്രമണം എന്ന് തന്നെയാണ് അവർ അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റൽ സ്ട്രൈക്ക് നടത്താൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കാനും അത് സ്വീഡിഷ് ആക്ടിവിസ്റ്റായ ഗ്രെറ്റ തൻബർഗിന് എത്തിക്കാനും ഗ്രെറ്റയുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും ഒക്കെ ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് മെനക്കെടുമോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുമോ എന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വ്യാപ്തിയുള്ള ഒരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ അതിനെ ഇന്റലിജൻസ് ഏജൻസികളുടെ, കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യമായതുകൊണ്ട് അതിനെ ഇന്റലിജൻസ് ഏജൻസികളുടെ ഒക്കെ സഹകരണം കൂടി തേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വിമർശനം നേരിടേണ്ടി വരികയില്ലായിരുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രാജ്യത്ത് അരാജകവാദവും കലാപവും ഉണ്ടാക്കാനും വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ഇപ്പോൾ ഒരു വലിയ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നത് മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിയ ശേഷമാണ്. മോദി വിരോധം അല്ലെങ്കിൽ ബി ജെ പി വിരോധം എന്നുള്ളത് രാജ്യവിരുദ്ധതയും രാജ്യവിരോധവുമായി മാറിക്കഴിഞ്ഞു പലരെയും സംബന്ധിച്ചിടത്തോളം. ഇത് നിലയ്ക്കു നിർത്തുന്നതിൽ ഇന്റലിജൻസ് ഏജൻസികളാണെങ്കിലും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളാണെങ്കിലും പോലീസ് വിഭാഗങ്ങളാണെങ്കിലും യാതൊരു തരത്തിലും അവരുടെ മനോഭാവത്തിൽ ഒരു അലംഭാവം ഉണ്ടാകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ദിഷാരവിയുടെ ഈ കേസ്. നമസ്കാരം.